നമസ്കാരം. കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. ജയിലിൽ കിടക്കുമ്പോൾ ലഭിച്ച ചായയ്ക്കും ഫ്രഞ്ച് ഫ്രൈസിനും ഇടയിൽ കിട്ടുന്ന നിസ്സാര സമയം കൊണ്ടാണ് ഫിറോസ് ജീവിതത്തിലെ ധാരാളം പാഠങ്ങൾ പഠിച്ചത്. ലാലേട്ടൻ ഇത് പറയുമ്പോൾ ഫിറോസിന് പോലും ചിരിയടക്കാനായില്ല. അല്ലെങ്കിലും കഴിഞ്ഞ ദിവസം ചമ്മലിന്റെ ദിവസമായിരുന്നു. സജനയ്ക്ക് വയറു നിറച്ചാണ് കിട്ടിയത്. ബിഗ് ബോസ് ഗേറ്റ് കടന്നു വന്നപ്പോൾ പ്രേക്ഷകർക്ക് സജന ഒരു നല്ല കുട്ടിയായിരുന്നു. അകത്തു വന്ന് ഡേഞ്ചർ ഫിറോസ് പണി തുടങ്ങിയപ്പോഴും എന്തൊക്കെ തോന്നിവാസമാണ് സ്വന്തം ഭർത്താവായ ഡേഞ്ചർ ഫിറോസ് കാണിക്കുന്നത് എന്ന ഭാവം ആ മുഖത്തുണ്ടായിരുന്നു. പിന്നെ ഏതോ പ്രേതം ഉള്ളിൽ കൂടിയ പോലെയായി സജനയുടെ ഭാവം. മൂടുപടങ്ങൾ ഓരോന്നായി അഴിഞ്ഞു വീണു. അനാഥമായി ഉടമയെ കണ്ടെത്താനാവാതെ മണിക്കുട്ടന്റെ വശമെത്തിയ ബ്രായായിരുന്നു കഴിഞ്ഞ ദിവസം രസച്ചരട് പൊട്ടിച്ചത്. ബ്രാ തൻ്റെതാണെന്ന വിവരം ബിഗ് ബോസ് ഹൗസിലുള്ളവർ അറിഞ്ഞല്ലോ എന്ന പേരിൽ സജന ഡിംപലിനോട് തർക്കിച്ചു. എല്ലാം വളരെ ഗോപ്യമായിട്ടാണ് സംസാരിച്ചത്. ചുരുക്കം പറഞ്ഞാൽ ഇനി ഈ ഭൂമി മലയാളത്തിൽ സജനയുടെ ബ്രായെപ്പറ്റി അറിയാത്ത ഒരാളുമില്ല. സജനയ്ക്കല്ലെങ്കിലും സമയം അത്ര മെച്ചമല്ല. കിച്ചൺ ജോലി ചെയ്യാതെ ഉറങ്ങിയ സജനയെ വിളിച്ചുണർത്തിയതിൻ്റെ പേരിൽ സൂര്യയോട് നടത്തിയ പുകിലും ഡിംപലിനെ ഒതുക്കാൻ അഴിച്ചുവിട്ട യൂണിഫോം കഥയും എല്ലാം ഒന്നിനു പിറകെ ഒന്നായി സജനയുടെ ഉച്ചയിൽ തന്നെ വന്നു വീണു. ഗൃഹപ്പിഴക്കാരൻ തലമുട്ടയടിച്ചപ്പോൾ എന്ന പോലെയായി സംഭവം. എല്ലാം സത്യത്തിൽ സജനയ്ക്ക് അർഹതപ്പെട്ടതുമായിരുന്നു. സജനയുടെ തൊലി ഉരിയുകയും മറ്റുള്ളവരുടെ ചുണ്ടിൽ ചിരിവിരിയിക്കുകയും ചെയ്ത സജനയുടെ അനാഥമായ ബ്രായെ ചൊല്ലി മണിക്കുട്ടനോടുള്ള ലാലേട്ടൻ്റെ കമൻ്റായിരുന്നു രസകരം. മണിക്കുട്ട, നീ ഇത് ഇതേവരെ കാണാത്ത പോലെയൊക്കെ എന്താ പെരുമാറുന്നത്? ഇത്തരം സാധനങ്ങളൊക്കെ കിട്ടിയാലുടൻ ഇതാരുടെയാ ഇതാരുടെയാ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് ശരിയാണോ? സത്യത്തിൽ ഈ ലാലേട്ടനല്ലായിരുന്നു ഈ ഷോ നയിച്ചിരുന്നതെങ്കിൽ ഇത്ര രസം ഈ ഷോയ്ക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ് സത്യം. ക്യാപ്റ്റൻ എന്ന രീതിയിലുള്ള സൂര്യയുടെ അടിപൊളി പെർഫോമൻസ് വീണ്ടും കാണിച്ച് കയ്യടി നേടിക്കൊടുക്കാൻ ലാലേട്ടൻ മറന്നില്ല. ചില വ്യക്തികൾ പോകെ പോകെ പൊങ്ങി വരും. പറഞ്ഞു വരുന്നത് ഋതുമന്ത്രിയെ പറ്റിയാണ്. നോമിനേഷൻ റൂമിൽ പോയി ആരുടെയെങ്കിലും കുറ്റം പറഞ്ഞു പോരാൻ എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷേ ഋതു തനിക്ക് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അതാണ് മിടുക്ക്. സജനിയെയും ഡേഞ്ചർ ഫിറോസ് ഖാനെയും മുഖമടച്ചല്ലേ ഋതു ഇന്നലെ കൊടുത്തത്. ആരെയെങ്കിലും സുഖിപ്പിച്ച് വർത്തമാനം പറയാനുള്ള അവസരമാണ് പറയാനുള്ളത് പറയാൻ വേണ്ടി അവൾ വിനിയോഗിച്ചത്. ഇത്തവണ ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിറങ്ങേണ്ടി വന്നത് പാവം ലക്ഷ്മി ജയനാണ്. മെയിൽ വോയിസിലും ഫീമെയിൽ വോയിസിലും ഒരേ സമയം പാടി ഞെട്ടിച്ച വലിയ കലാകാരിയാണ് ലക്ഷ്മി. പക്ഷേ തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനും ജനങ്ങളുടെ കയ്യടി വാങ്ങാനുമുള്ള അവസരം നേരാം വണ്ണം ഉപയോഗിച്ചില്ല എന്ന് മാത്രമല്ല, മടിച്ചി എന്നൊരു ലേബൽ സ്വന്തം തിരുനെറ്റിയിൽ ഒട്ടിക്കുകയും ചെയ്തു. സത്യത്തിൽ വളരെ മാന്യമായി ബിഗ് ബോസ് ഹൗസിൽ പെരുമാറുകയും ബഹളങ്ങൾ ഉണ്ടാക്കാതെയും ഇരുന്ന ആളാണ് ലക്ഷ്മി ജയൻ. കിച്ചൺ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ചെറിയൊരു നാക്കുപിഴ ഉണ്ടായിയെങ്കിലും ഉടൻ തന്നെ ഫിറോസ് പറഞ്ഞതനുസരിച്ച് സോറി പറയുകയും ചെയ്തു. അതേസമയം ഭാഗ്യലക്ഷ്മി എന്ന ചേച്ചിയമ്മ മൈക്ക് പൊത്തിപ്പിടിച്ച് സംസാരിക്കാൻ എല്ലാവരെയും പ്രേരിപ്പിച്ചതും ഇന്നലെ ലാലേട്ടൻ എടുത്തങ്ങ് വീശി. തറവാട്ടമ്മയെ പോലെ വിചാരിച്ച അവരുടെ മുഖം വിളറി വെളുക്കുന്നത് ബിഗ് ബോസ് ടീം നന്നായി ഒപ്പിയെടുത്തു. ഞങ്ങൾ ഇന്നലത്തെ റിവ്യൂ അവസാനിപ്പിക്കുമ്പോഴും മനസ്സിൽ ചിരി വരുന്നത് ലാലേട്ടൻ്റെ മണിക്കുട്ടനോടുള്ള കമൻ്റ് തന്നെയാണ്. അല്ല, നീ ഇതൊക്കെ ആദ്യമായി കാണുന്ന പോലെ എന്താ പെരുമാറുന്നത് എന്ന്. ചിരിക്കാതെ എന്തു പറയാൻ? എന്തായാലും ഇനി എന്തെല്ലാം കളി കാണാൻ കിടക്കുന്നു. എനിവേ, ദ ഷോ മസ്റ്റ് ഗോ ഓൺ. എൻ്റർടൈൻമെൻറ് ഡെസ്ക്, കേരളീയം.